إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم إن الأبرار لفي نعيم على الأرائك ينظرون تعرف في وجوههم نضرة النعيم يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം രഹസ്യമേഖലയിലും പരസ്യമേഖലയിലും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിൻ്റെ പാതയിൽ അടിയുറച്ച് മുന്നേറുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിനോട് ഏറെ അടുക്കുവാനും അവൻ്റെ സാമീപ്യം കരസ്ഥമാക്കുവാനും അവൻ നമ്മെ തൃപ്തിപ്പെടുവാനും വേണ്ടിയുള്ള അധ്വാനങ്ങൾക്കും പരിശ്രമങ്ങൾക്കും ശേഷം പല ദിവസങ്ങളും പിന്നിട്ട് കഴിഞ്ഞ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. മരണാനന്തര ജീവിതത്തിൽ ശാശ്വതമായ സൗഭാഗ്യത്തിന് നമ്മെ അർഹരാക്കി തീർക്കുന്ന വിധത്തിലുള്ള മഹാരഥന്മാരായ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ അവർക്ക് ലഭ്യമാകുന്ന സുഖാനുഗ്രഹങ്ങളുടെ അവകാശികളായി മാറുവാനുള്ള നിരന്തര ശ്രമങ്ങൾ ഇനിയും നമ്മൾ തുടർന്നു പോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അബ്റാറിനെ വളരെയേറെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അബ്റാർ എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്യുന്നവർ എന്നതാണ് അതിൻ്റെ അർത്ഥം. അവരെ സംബന്ധിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞത് ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായിക യൻളുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നദറത നഈം يسقون من رحيق مختوم ختامه مسك وفي ذلك فليتنافس المتنافسون
തീർച്ചയായും പുണ്യവാന്മാർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയാണ്. ഇന്നല്ലബ്രാർ, പുണ്യവാന്മാർ സുഖാനുഗ്രഹങ്ങളിൽ തന്നെയായിരിക്കും. അലല്ലറായിക്കിയൻലുറൂൻ, സ്വർഗത്തിൽ അവർക്ക് ലഭിക്കുന്ന അലങ്കൃതമായ സോഫകളിൽ അവർ ചാരിയിരുന്നു പരസ്പരം കാണുകയും സംസാരിക്കുകയും അവർക്ക് നൽകപ്പെട്ട സുഖാനുഗ്രഹങ്ങളെ നോക്കി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. യുസ്ഖൗന മിർ റഹീഖിം മഖ്തൂം, മുദ്രവെക്കപ്പെട്ട സീല് വെക്കപ്പെട്ട ഉന്നതമായ ഒരു തരം ദ്യം മദ്യമാണ് അവർക്ക് കുടിപ്പിക്കപ്പെടുന്നത്. ഖിതാമുഹു മിസ്ക്, അതിന്റെ മുദ്രണം എന്താണ്? കസ്തൂരിയാണ്. അത് കുടിച്ചു തീർന്നാലും വരുന്ന സുഗന്ധം, കുടിക്കാൻ വായയോടടുപ്പിക്കുമ്പോഴും ഉയരുന്ന സുഗന്ധം, അതിന്റെ പ്രത്യേകതകളും അനുഗ്രഹങ്ങളും പറഞ്ഞിട്ട് പറയാണ്. ഇക്കാര്യത്തിൽ മത്സരിക്കുന്നവരൊക്കെ മത്സരിക്കട്ടെ. മാത്സര്യവും ആവേശവും വീറും അതുപോലെ തന്നെ നമ്മുടെ ഉന്മേഷവും പ്രകടമാകേണ്ടത് ഇത് നേടിയെടുക്കുന്ന കാര്യത്തിലാണ്. ഇതെനിക്ക് വേണം, ഇതെനിക്ക് വേണം, ഇത് എനിക്ക് വേണം എന്ന് ഓരോരുത്തരും വളരെ ആവേശത്തോടെ ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ വളരെ ഉത്സാഹത്തോടെ മത്സരിച്ച് മുന്നേറേണ്ടുന്നത് ഇക്കാര്യത്തിന് വേണ്ടിയാണെന്നാണ് അല്ലാഹു അതിൽ പറയുന്നത്. ഇവിടെയാണ് സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ് ഒരാൾ ബർറ് അല്ലെങ്കിൽ അതിൻ്റെ ബഹുവചനമായ അബ്റാറായി തീരണമെങ്കിൽ പുണ്യവാന്മാരെന്ന് അല്ലാഹു തആല വിശേഷിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ എന്തു വേണം? അല്ലാഹു സൂറത്തുൽ ബഖറയിലൂടെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ വആത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا أولئك الذين صدقوا وأولئك هم المتقون. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിൽ നമ്മൾ സർവശക്തനായ നാഥനോട് കരഞ്ഞു തേടിയത് അല്ലാഹുവേ ജീവിതത്തിൽ നീ ഇസ്തിഖാമത്ത് നിലനിർത്തിത്തരണം, ജീവിതത്തിൽ മുഴുവനും സൂക്ഷ്മത പാലിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ചേർത്തിത്തരണം, ഒരിക്കലും തിന്മയുടെ വക്താവാകരുത്, ഒരിക്കലും തെറ്റിന്റെ രൂപത്തിലേക്ക് പോകുന്ന ഒരു ചിന്ത പോലും എന്റെ മനസ്സിൽ നീ ഉണ്ടാക്കരുത്. ആത്മാർത്ഥമായിട്ടായിരുന്നു ആ തേട്ടമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് പുണ്യം നേടുവാനുള്ള മാർഗം നമുക്ക് മുമ്പിൽ ധാരാളമാണ്, ധാരാളം മാർഗം നമുക്ക് മുമ്പിൽ പുണ്യം നേടാനുണ്ട്. അതിന്റെ കാതലായ വശം മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ, പുണ്യവാന്മാർക്കൊരുക്കി വെച്ചിട്ടുള്ള സ്വർഗം നേടുവാൻ ഒന്നാമതായി വേണ്ടത് വിശ്വാസരംഗത്തുള്ള വിശുദ്ധിയാണ്. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ആദ്യം വേണ്ടത്, പരലോകത്തിലുള്ള വിശ്വാസമാണ് വേണ്ടത്, മലക്കുകളിലുള്ള വിശ്വാസമാണ് വേണ്ടത്, വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ് വേണ്ടത്. ലോകത്തിന് വെളിച്ചം കാണിക്കാൻ റബ്ബി ലോകത്തേക്ക് നിയോഗിച്ച വിളക്ക് മാടങ്ങളായ പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ് വേണ്ടത്. ആ രൂപത്തിലൊക്കെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ആ വിശ്വാസത്തിന് സ്വാധീനമുണ്ടാകണമെന്നർത്ഥം. അള്ളാഹുവിലുള്ള വിശ്വാസം, മലക്കിലുള്ള വിശ്വാസം എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുണ്ട് മലക്കുകളുണ്ട് എന്ന് പറയലല്ല, അല്ലാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസം എന്ന് പറയുന്നത് സർവശക്തനായ നാഥന്റെ സർവഗുണങ്ങളിലുമുള്ള വിശ്വാസമാണ്. നിരന്തരം എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബാണ് എന്റെ കൂടെയുള്ളത്, അവൻ ഉറക്കമില്ല മയക്കമില്ല, നിരന്തരം അവൻ എന്നെ നിരീക്ഷിക്കുകയാണ്.
ലോകത്ത് അവനൊഴികെയുള്ളവരെല്ലാം ഉറങ്ങുന്നവരാണ്, മയങ്ങുന്നവരാണ്, തളരുന്നവരാണ്, ക്ഷീണിക്കുന്നവരാണ്, ശ്രദ്ധ തെറ്റിപ്പോകുന്നവരാണ്. റഹ്മാനായ റബ്ബ് അങ്ങനെയല്ല. ഏത് സമയത്തും ഏത് സ്ഥലത്തും അവൻ എപ്പോഴും എന്റെ കൂടെയുണ്ട്. വഹുവ മഅകും മൈനമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും അവന്റെ ആ കാഴ്ചയും കേൾവിയും എല്ലാ ശ്രദ്ധയും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇതാണ് പുണ്യം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. വലാകിന്നൽ ബിർറു മൻ ആമന ബില്ലാഹ് വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും പരലോകത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുന്ന നാഥൻ എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ബോധം എന്റെയും നിങ്ങളുടെയും മനസ്സിൽ നിലനിന്നാൽ നമുക്കറിഞ്ഞുകൊണ്ട് ഒരു ഹറാമു ചെയ്യാൻ സാധ്യമാകുമോ സഹോദര? അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുമോ? എന്റെ നാഥൻ യജമാനനായ റബ്ബ് എന്നെ നോക്കുന്നുണ്ടെന്ന് വന്നാൽ മരിച്ചു പോകുന്ന, ഉറങ്ങിപ്പോകുന്ന, മയങ്ങിപ്പോകുന്ന ദുർബലരായ ഒരു മനുഷ്യൻ എന്റെ തെറ്റുകൾ കാണുന്നുണ്ടെന്ന് വന്നാൽ പോലും പേടിച്ച് ആ തെറ്റിനോട് വിട പറയുന്നവരല്ലേ നമ്മളൊക്കെ? ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുന്നത് ഒരു പടപ്പ് പോലും അത് കണ്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന എന്നതുകൊണ്ട് തന്നെയാണ് ദുർബലനായ മനുഷ്യൻ കാണുന്നത് നമുക്കിഷ്ടല്ല. അതുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ പരമാവധി എല്ലാവരും സ്വകാര്യമാക്കി ചെയ്യാണ്. എന്താ കാരണം? ആളുകൾ അറിഞ്ഞ് ഞാൻ വഷളാവരുത്, ആളുകൾ കാണരുത്, ആളറിഞ്ഞാൽ എനിക്കെന്താ പ്രശ്നം? ആളുകൾ നിന്നെ ശിക്ഷിക്കുമോ? ആളുകൾക്ക് മുമ്പിലാണോ എൻ്റെ എല്ലാ രൂപത്തിലുള്ള സ്വർഗനരകങ്ങളും കിടക്കുന്നത്? അല്ല. എന്നിട്ടും ഞാൻ ആളുകൾ കാണുന്നത് ഭയപ്പെടുന്നു, ദുർബലനായ ഒരു മനുഷ്യൻ കാണുന്നത് ഞാൻ ഭയപ്പെടുന്നുവെങ്കിൽ ജനങ്ങൾ കാണുന്നത് മാത്രമാണ് ഇവർ വലിയ പ്രയാസമായി കാണുന്നത്, ജനങ്ങളിൽ നിന്നാണ് ഒളിച്ചു വെക്കുന്നത്. അരുതായ്മകൾ ചെയ്യുമ്പോ ജനങ്ങൾ അറിയരുതെന്നേ പലർക്കുമുള്ളൂ. ജനത്തിന്റെ മുമ്പിൽ ഞാൻ മാന്യനാവണം, ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ശുദ്ധനാവണം, ജനങ്ങളുടെ മുമ്പിൽ ഞാൻ മുത്തഖിയാവണം, ജനങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും വഷളാകരുത് എന്ന് വിചാരിച്ച് യസ്തഖ്ഫൂന മിനന്നാസി, ജനങ്ങളിൽ നിന്ന് അവനവന്റെ ചെയ്തികളെ ഒളിച്ചു വെക്കുന്നു, മറച്ചു വെക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് അവർ ഒളിച്ചു വെക്കാൻ, റബ്ബ് കാണുമല്ലോ കേൾക്കുമല്ലോ എന്ന ചിന്തയോടെ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവർക്ക് കഴിയാത്തതെന്ത്? ഏത് സ്ഥിതിയിൽ? വഹുവ മഅഹും, റബ്ബാണല്ലോ അവരുടെ കൂടെ എപ്പോഴുമുള്ളത്, റബ്ബാണല്ലോ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്, റബ്ബാണല്ലോ എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും റബ്ബിനെ ഭയപ്പെടാതെ ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതെന്തേ മനുഷ്യനെന്ന ചോദ്യം നമ്മുടെ ഈമാനിന്റെ ദൗർബല്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പൊ അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം എന്ന് പറയുന്നത് റഹ്മാനായ നാഥൻ എന്നെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ഉറങ്ങിയാലും ഉറങ്ങാത്ത നാഥൻ എന്നെ നിരീക്ഷിക്കുന്നുണ്ട്. അതാണ് ബിർറ്. ആ ബിർറുള്ളവനാണ് ബർറ്, അവരാണ് അബ്റാർ, അവർക്കാണ് സ്വർഗം, അവർക്കേ കിട്ടൂന്ന് അള്ളാഹു പറയും. അങ്ങനെ അള്ളാഹുവിൽ വിശ്വാസം, പരലോകത്തിൽ വിശ്വാസം, പരലോകമുണ്ട് എന്ന് പറയലല്ല, അത് ആരെ കൊണ്ടും പറ്റും? നാവുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസവും പരലോക വിശ്വാസവും ഒക്കെ പറയാൻ ആർക്കാ പ്രയാസം? ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളിൽ ഏറെ പേരുണ്ട് അവരവരുടെ നാവുകൾ കൊണ്ട് പറഞ്ഞു നടക്കുന്നു ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്, പരലോകത്തിൽ വിശ്വസിച്ചവരാണെന്ന് അവർ പറയുന്നുണ്ട്. അള്ളാഹു ഉടനെ പറയുന്നു, അമാഹും ബിമുഅ്മിനീൻ, അവര് വിശ്വസിച്ചവരല്ല തന്നെ. കാരണം അപ്പറയുന്ന വാക്കും അവന്റെ സ്വകാര്യ ജീവിതവും ഒരു ബന്ധവും ഇല്ലാത്തതാണ്. അപ്പറയുന്ന വാക്കും അവന്റെ പ്രവൃത്തിയും തമ്മിൽ കൂട്ടിമുട്ടാതെ സമാന്തര രേഖകളായി മുന്നോട്ട് പോവുകയാണ്. പിന്നെ എന്തേ ഇവന്റെ ഈ വാക്കിനർത്ഥം? അള്ളാഹുവിൽ വിശ്വാസം എന്ന് വെറുതെ പറയുന്നു, റബ്ബിനെ തീരെ പേടിയില്ല, പരലോക ബോധമുണ്ടെന്നവന് വിശ്വാസമുണ്ടെന്നവൻ തൊള്ള കൊണ്ട് പറയുന്നു, അവന്റെ ജീവിതത്തിൽ ആ പേടി തൊട്ട് തീണ്ടിയിട്ടില്ല.
പിന്നെ എന്തിനാവൻ അങ്ങനെ പറയുന്നത്? അവൻ പലരെയും വഞ്ചിച്ച് ദുനിയാവിൽ ചിലതൊക്കെ നേടാമെന്നാണ് അവൻ വിചാരിക്കുന്നത്. അല്ലാഹുവിനെ പറ്റിക്കാൻ നോക്കുന്നു, വിശ്വാസികളെയും പറ്റിക്കാൻ നോക്കുകയാണ്. പക്ഷേ അനന്തരഫലം അവർക്ക് തന്നെ തിരിഞ്ഞടിക്കും. അവരവരെ തന്നെയാണ് വഞ്ചിക്കുന്നതെന്ന് മനസ്സിലാക്കട്ടെ അവരെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞത് നമ്മൾ ചിന്തിക്കണം. എവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈമാന്റെ പവർ അവിടെയാണ്. ഈമാനിന്റെ പവർ നമ്മൾ മനസ്സിലാക്കണം. അത് വേറൊരാളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താനുള്ളതാണ്. റഹ്മാനായ റബ്ബ്, ഉടയവനായ മാലിക്കായ, മാലിക്കുൽ മുലൂക്കായ റബ്ബും നമ്മളുമായിട്ടുള്ള ഇടപാടാണ്. അതാ ഈമാൻ, അതാണ് ഈമാൻ. അത് പുറത്തേക്ക് കാണൂല, അത് അവന്റെ കൽബിൽ അടിയുറച്ചതാണ്, കൽബിൽ അടിയുറച്ചതാണ്. ആ നിലക്ക് അള്ളാഹുവും പരലോകത്തിലും റബ്ബിന്റെ കോടതിയിൽ ഞാൻ പോയി നിൽക്കണം. എന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും അവിടെ വിചാരണക്കെടുക്കപ്പെടുമ്പോൾ എനിക്ക് ഞാനേ ഉണ്ടാവുകയുള്ളൂ. എന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ റെക്കോർഡ്, അവിടെ പ്രദർശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അതാ പരലോകത്തിലുള്ള വിശ്വാസം. എന്താ പരലോകം? രഹസ്യങ്ങളൊക്കെ വെളിച്ചത്തേക്ക് വലിച്ചു പുറത്തേക്കിടുന്ന ദിവസമാണത്. ഈ ലോകത്ത് നമ്മൾ മൂടിവെച്ച ഏതൊക്കെ രഹസ്യങ്ങളുണ്ടോ, ജനക്കോടികൾക്ക് മുമ്പിൽ അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിലെ അവസാന മെമ്പറും കാണുന്ന വിധത്തിൽ പരലോക കോടതിയിൽ രഹസ്യങ്ങളൊക്കെ ചികഞ്ഞു വലിച്ചു പുറത്തേക്കിടുന്ന ദിവസമാണ്, വഷളാക്കപ്പെടുന്ന ദിവസമാണ് അന്നതിനെന്ന് നമുക്ക് സംരക്ഷണം നൽകുവാൻ ഫമാലഹു, ആ മനുഷ്യൻ അന്നുണ്ടാവുകയില്ല. മിൻ ഖുവത്തിൻ, ഒരു പവറുമെന്നില്ല, ഒളിപ്പിച്ചു വെക്കാൻ പവറില്ല. കാശു കൊടുത്തിട്ട് എന്റെ പേരിലുള്ള ചാർജ് ഷീറ്റ് വേറൊരാളെ കൊണ്ട് ഏൽപ്പിക്കാൻ നിർവാഹമില്ല. ഞാൻ ചെയ്ത രഹസ്യങ്ങൾ പണം കൊടുത്തുകൊണ്ട് ഒതുക്കിക്കളയാനും അവിടെ നിർവാഹമില്ല. ഫമാലഹു മിൻ ഖുവ വലാ നാസിർ, ഒരു സഹായിയും അന്നവിടെ അവനില്ല. എല്ലാം വെളിച്ചത്തേക്ക് വരികയാണ്. അന്നത്തെ ദിവസം റബ്ബേ ഞാൻ എന്തു ചെയ്യും, ഞാൻ വഷളാകുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ പേടിച്ചു പ്രാർത്ഥിച്ചതാണ് അല്ലാഹുവിനോട്, തേടി വലാ തുഹ്സിനീ യൗമ യുബഅസൂൻ, പരലോക കോടതിയിൽ വിചാരണക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളിൽ നീ എന്നെ അപമാനിക്കല്ല റബ്ബേ, അപമാനിക്കല്ലേ എന്ന് തേടുന്നത് ഖലീലുല്ലാഹി എന്ന സ്ഥാനപ്പേരുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നമ്മൾ ആലോചിക്കണം, പരലോക കോടതിയിൽ ആ നിലക്കുള്ള ഒരു ദിവസം വരുമ്പോ ഞാൻ എന്തു പറയും എന്റെ റബ്ബിനോട്? തിരിച്ചുപോക്കിന് ചാൻസ് ഇല്ലാത്ത ലോകത്ത് ഞാൻ എന്തു പറയും എന്റെ റബ്ബിനോട്? നികത്തുവാനോ പരിഹാരം കാണുവാനോ രക്ഷയില്ലാത്ത തരിമ്പും ഗതികെട്ടുകൊണ്ട് ഒരു ഗതിയും അവിടെ കിട്ടാനില്ലാത്ത നാളിൽ ഞാൻ എന്ത് ചെയ്യും എന്റെ റബ്ബേ? അതുകൊണ്ട് ഞാൻ ഇനി മുതൽക്ക് നന്നായി ജീവിച്ചേ പറ്റൂ എന്ന ബോധം എനിക്ക് വരുന്നുവെങ്കിൽ അതാണ് യൗമുല്ലാഹിറിലുള്ള വിശ്വാസം. മറ്റതൊക്കെ നാവുകൊണ്ട് പറയലാണ്, വെറുതെ പറയലാണ്. ولكن البر من آمن بالله واليوم الآخر മൂന്നാമത് പറയുന്നു, والملائكة മലക്കുകളിലുള്ള വിശ്വാസമാണ് പുണ്യം. എന്താ മലക്കുകളിൽ വിശ്വസിക്കാന്ന് പറഞ്ഞ? മലക്കുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിലൊന്നും പ്രശ്നമൊന്നുമില്ല, അള്ളാഹ്ക്ക് അതൊന്നും വിഷയമല്ല. ഉണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ ജീവിച്ചാൽ നമുക്ക് നല്ലത്. പിന്നെന്താ മലക്കുകളിൽ ശരിക്കുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ? മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ഡ്യൂട്ടികൾ അവർ കൃത്യമായി നിർവഹിക്കും, അതെനിക്ക് ബാധകമാണ്, ആ ചിന്ത എനിക്ക് വേണം. അല്ലാഹു തആല വളരെ കൃത്യമായി പറഞ്ഞില്ലേ, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. അത് പറഞ്ഞിട്ടാ പറഞ്ഞത് ഇന്നൽ അബ്റാറ ലഫീ നഈം وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين. سبحان الله. നമ്മൾ ചിന്തിച്ചിട്ടില്ല ഏത് കാലത്തായാലും നമ്മൾ ചിന്തിക്കാം. വിശുദ്ധ റമദാനിൽ ഖുർആൻ ഒരുപാട് ഖത്തം തീർത്തവരല്ലേ നമ്മൾ? ഓരോ വചനങ്ങളും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കണം. മലക്കുകളിലെ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മെ നന്നാക്കി തീർക്കുന്ന ഒരു വിശ്വാസം പല വിശ്വാസങ്ങളിൽ ഒന്നാണ്. നമ്മുടെ മുഴുവൻ ചെയ്തികളും രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്. സദാ റെക്കോർഡാണ്, സദാ റെക്കോർഡാണ്. ഏത് CCTVക്കും ഒരു പരിധിയുണ്ട്, അതിനൊരു എക്സ്പയർ ഡേറ്റ് ഉണ്ട്, കേട് ബാധിക്കും.
മറച്ചുവെച്ചാൽ അതിൽ ചിത്രങ്ങൾ പതിയൂല. ഈ നിരീക്ഷകരങ്ങനെയല്ല, ഈ നിരീക്ഷകരങ്ങനെയല്ല. മലക്കുകൾക്കൊരു പ്രത്യേകതയുണ്ട്, അവരങ്ങനെയുള്ള ആളുകളല്ല. എല്ലാം അറിയാം അവർക്ക്, നിങ്ങളുടെ ഓരോ ചെയ്തികളും നിങ്ങളുടെ ഓരോന്നും രേഖപ്പെടുത്താൻ അതവർ അറിയുന്നുണ്ട്. കിറാമുകളാണവർ, മാന്യന്മാരായ എഴുത്തുകാരാണവർ. ആ നിരീക്ഷകരായ മലക്കുകള് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. യഴലമൂനമാത്ത ഫലോ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ അവർ അറിയുന്നുണ്ട്. എല്ലാം എഴുതുകയാ. ആ ഗ്രന്ഥം നാളെ പരലോകത്ത് കയ്യിലെടുത്ത് തരും. വലദൈനാ കിതാബു യൻതിഖു ബിൽ ഹഖ്. ആ ഗ്രന്ഥത്തിൽ എന്താ ഉള്ളത്? ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചിരുന്ന ഓരോ പ്രവർത്തനങ്ങളും ഒന്നൊഴിയാതെ നമ്മൾ ശരിപകർപ്പെടുത്തിട്ടുണ്ട് ഇതിൽ. സുബ്ഹാനല്ലാഹ്. നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ, പഠിച്ചു വെച്ചോളൂ പ്രിയമുള്ളവരെ, പഠിക്കണം നമ്മൾ ആ വാചകം. നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ, എന്താ നസ്തൻസിഖു എന്ന് പറഞ്ഞാൽ? ഫോട്ടോ കോപ്പി എടുക്കണീനാ പറയാം. നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അവിടെ റെക്കോർഡാണ്, ഒന്നൊഴിയാതെ കാണിച്ച്. അങ്ങനത്തെ ഒരു സമയം വരുമ്പോ മാലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതം വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദു മാഅമിലു ഹാദിറാ. അമലുകൾ മുഴുവനും ഇങ്ങനെ ഹാദിറായി കാണുകയാണ്. നമ്മൾ അവിടെ വിലപിക്കണം, റബ്ബെ ഒരു ചെറുതും വലുതും രേഖപ്പെടുത്താതെ പോയിട്ടില്ലല്ലോ, ഇനി ഞാൻ എന്താ ചെയ്യാ? പക്ഷെ ആ കേരളത്തിന് ഒരിക്കലും ചാൻസ് ഇല്ലാത്ത ലോകമാണ് പരലോകം. ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യന് അറിഞ്ഞുകൊണ്ടൊരു ഹറാമ് ചെയ്യാൻ പറ്റുമോ? അള്ളാഹനെ ധിക്കരിക്കാൻ പറ്റുമോ? അതാണ് പരലോകത്തിലുള്ള വിശ്വാസം. അവർക്കാ സ്വർഗം, അവർക്കാണ് സ്വർഗം. ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين. വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കണം, അമ്പിയാക്കളിൽ വിശ്വസിക്കണം, വേദഗ്രന്ഥത്തിൽ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് എനിക്ക് വിശ്വാസം വേണം, അതനുസരിച്ച് എൻ്റെ ജീവിതം കൊണ്ടുപോകണം. അമ്പിയാക്കൾ മുഴുവനും സത്യസന്ധരാണ്, അവർ പഠിപ്പിച്ചത് മുഴുവനും സത്യമാണ്, അത് അംഗീകരിക്കേണ്ട ബാധ്യത എനിക്കുണ്ടെന്ന ബോധം എനിക്ക് വേണം. അങ്ങനെ നബിമാരിലും വിശ്വസിക്കണം. അങ്ങനെ വിശ്വാസരംഗം ക്ലിയറായവനാണ് ബിർറ് ചെയ്യുന്നവൻ. അതാണ് ഒന്നാമത് പറഞ്ഞത്. അതുകൊണ്ട് മാത്രമായില്ല നല്ല സ്വഭാവമുള്ളവനാവണം, പാവപ്പെട്ടവരെ സഹായിക്കണം, നിസ്കാരം വേണം. ഒരു നിസ്കാരം, അതിൻ്റെ ശേഷം മറ്റൊരു നിസ്കാരം. അതിൻ്റെ ഇടക്ക് അരുതായ്മകളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇല്ലീനുകളുടെ പദവിയിലാണവൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്യുന്നതമായ പദവി. വആതൽ മാല അലാ ഹുബ്ബിഹി ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب واقام الصلاه واتى الزكاه. അതൊക്കെ പുണ്യവാന്മാരുടെ ഗുണങ്ങൾ പറഞ്ഞതാ. സ്വത്തിനോടും സമ്പത്തിനോടും ഒക്കെ മോഹം തീർന്നിട്ടല്ല സ്വതക്ക കൊടുക്കല്, അതിനോടൊക്കെ നല്ല മോഹം ആഗ്രഹം ഉണ്ടായിരിക്കെ തന്നെ അവര് ബന്ധുക്കളായ ആളുകളെ സഹായിക്കും, അനാഥകളെ സഹായിക്കും, അഗതികളെ സഹായിക്കും, പാവപ്പെട്ടവരെ സഹായിക്കും, വഴിയാത്രക്കാരെ സഹായിക്കും. അതുപോലെ തന്നെ നമസ്കാരത്തിൽ അവർ വളരെ കണിശത പുലർത്തും, കണ്ടില്ലേ ഇപ്പൊ സുബഹി ആയപ്പോ പള്ളികളിൽ സഫിന്റെ എണ്ണം കണ്ടില്ലേ പള്ളികളിൽ എത്ര വിരളമാണ്? ജമാഅത്തുകളിൽ എണ്ണം വളരെ വിരളമായില്ലേ? ഒരു കാലത്തേക്ക് മാത്രമാണോ നമസ്കാരത്തിൽ ശ്രദ്ധ? അല്ലല്ലോ. വഖാമസ്സലാ വആത്തസ്സക്കാ വൽമൂഫൂന ബിഅഹ്ദിഹിം ഇദാ ആഹദു. കണ്ടോ, നല്ല സ്വഭാവമാണ്. കരാറെടുത്ത കരാർ പാലിക്കും, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കും, സത്യസന്ധത അവരുടെ ജീവിതത്തിന്റെ മുഖമുദ്രയായിരിക്കും. അതുപോലെ തന്നെ അവർ നല്ല ക്ഷമാലുക്കളായിരിക്കും. ജീവിതം എന്ന് പറഞ്ഞാൽ സുഖം മാത്രമുള്ളതല്ല, ദുഃഖങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, ടെൻഷനുകളൊക്കെ മാറി മാറി വരുന്നതാണ് ജീവിതം. അതാണ് വസ്സാബിരീന ഫിൽ ബഅസാഇ വദ്ദറായി വഹീന അൽ ബഅസ്. അവിടെയൊക്കെ അവർ സഹിക്കും. അവരാണ് സത്യസന്ധർ. അവർ സത്യം മാത്രമേ പറയൂ. അവരുടെ ജീവിതത്തിൽ പ്രവൃത്തിയിലൊക്കെ സത്യസന്ധത നിറഞ്ഞു നിൽക്കും. ആ സത്യസന്ധത അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കും. അങ്ങനെ സൂക്ഷ്മാലുക്കളായി ജീവിക്കുന്ന ആളുകൾ ആരോ അവരാണ് അബ്റാർ. അവർക്കാണ് അവരുടെ മുഖങ്ങളിൽ നിനക്കന്ന് കാണാം നദ്റത്തൻ നഈം. സൗഭാഗ്യത്തിന്റെ ഓജസ് അവരുടെ മുഖങ്ങളിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് നിനക്ക് കാണാം. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, പുണ്യം നേടുവാനും പുണ്യവാന്മാർക്ക് ഒരുക്കി വെച്ച സ്വർഗം നേടുവാനുമൊക്കെ
അധ്വാനിക്കേണ്ടതിൻ്റെ വിശ്വാസം മുതൽക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശുദ്ധി കൈവരിക്കേണ്ടതുണ്ട്. റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ ചിന്തകളിൽ വല്ല മാറ്റങ്ങളും വന്നുപോയെങ്കിൽ, ആവേശം മാറി തണുത്തുപോയെങ്കിൽ, ഉന്മേഷത്തിന് വല്ല കമ്മിയും വന്നുപോയെങ്കിൽ ഭയപ്പെടുക ഈമാനിൻ്റെ ദൗർബല്യമാണ്. അതേ അവസരത്തിൽ കൂടുതൽ കൂടുതൽ ആവേശത്തോടെ നമുക്ക് നല്ല നല്ല കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും പങ്കെടുക്കാനാകുന്നുവെങ്കിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും അത് നിലനിന്ന് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും തിന്മയുടെ ഒരു മാർഗത്തിലേക്കും അറിഞ്ഞുകൊണ്ട് നാഥ ഞാനിനിയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ കൂടുതൽ കൂടുതൽ ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അബ്റാറുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള നഈമിൽ തീർച്ചയായും ഇടം കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിലുള്ള അബ്റാറുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ് ഫത്തഖു അല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ, ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. തഖ്വയുള്ള ജീവിതം നൽകിയ റബ്ബു സുബ്ഹാനഹു നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പുണ്യവാന്മാരുടെ ലിസ്റ്റിൽ കയറിക്കൂടാൻ, അവർക്കൊരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ ഒരു ഇടം നേടാൻ ആവശ്യമായത് എന്ത് എന്നതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചുരുക്കി പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക് വിശുദ്ധ ഖുർആൻ ചേർത്ത് പറഞ്ഞൊരു കാര്യമാണ് ഒബിൽ വാലിദൈനി എഹ്സാന. ഒബിൽ വാലിദൈനി എഹ്സാന, അള്ളാഹുവിനോടുള്ള കടമ കഴിഞ്ഞാൽ സൃഷ്ടികളിൽ ഏറ്റവും വലിയ കടമയും കടപ്പാടും നമുക്ക് പ്രകടിപ്പിക്കുവാനുള്ള നമ്മുടെ പൊന്നു മാതാപിതാക്കൾ, അവരോട് ഏറ്റവും നന്മ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പുണ്യം. ആ പുണ്യം ചെയ്യുന്ന രംഗത്ത് അമാന്തത കാണിച്ചവന് അള്ളാഹുവിൻ്റെ അടുക്കൽ കഠിന കഠോരമായ ശിക്ഷയായിരിക്കും. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന ഒരു വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിൽക്കാലത്ത് നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അദ്ദേഹത്തെ, യമനിൽ നിന്നൊരാൾ നിങ്ങളെ സമീപിക്കും, അദ്ദേഹത്തെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചരിത്രത്തിൽ ഒരു മഹാപുരുഷനുണ്ട്, ഉവൈസുൽ ഖർനി. ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു, ബർഹത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വ്യക്തിയാണിതെന്ന് മനസ്സിലായി. അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അത്ര വലിയ പവറിലേക്ക് ഉവൈസ് റളിയല്ലാഹു തആല അൻഹു എത്തുവാനുള്ള കാരണം പറയുന്നിടത്ത് നമുക്ക് ചരിത്രത്തിൽ കാണാം, ലഹു വാലിദ ഹുവ ബിഹാ ബറു, അദ്ദേഹത്തിനൊരു ഉമ്മുണ്ടായിരുന്നു. പറഞ്ഞ മാതാപിതാക്കൾ ഉമ്മയാണ് ജീവിച്ചിരുന്നത്. ആ ഉമ്മയോട് ഏറെ വാത്സല്യവും സ്നേഹവും കാരുണ്യവും പ്രകടിപ്പിച്ച് മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു ചരിത്രത്തിൽ അദ്ദേഹം എന്ന് ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധവും കടപ്പാടുകളും ഏറ്റവും അതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യവും പോയിന്റും നമ്മൾ മറന്നുപോകരുത്, അവരെ വിഷമിപ്പിക്കരുത് എന്നുള്ളതാണ് ചുരുക്കം, അവരെ കരയിപ്പിക്കരുത് എന്നുള്ളതാണ് ചുരുക്കം, അവരെ മനസ്സ് നോവിക്കരുത് എന്നുള്ളതാണ് അതിലെ പ്രധാന കാതൽ. അതിനാവശ്യമായതാണ് മറ്റു നിർദ്ദേശങ്ങളൊക്കെ. വലാ തഖുല്ലഹു മാ ഉഫിൻ, നീ അവരോട് ഛേ എന്ന് പറയരുതെന്ന് പറഞ്ഞതെന്തിനാ? ഛേ എന്ന വാക്ക് മക്കളിൽ നിന്ന് കേട്ട ഉമ്മമാരും ഉപ്പമാരും വിഷമിക്കും, അവർ കരയും, അവർ പ്രയാസപ്പെടും. ഓരോന്നും പറഞ്ഞു, എന്തു പറയുന്നതും എന്തിനാണ്? അവർ വിഷമിക്കരുത്, അവർ പ്രയാസപ്പെടരുത്, അവരുടെ മനസ്സ് നോവരുത്, മറിച്ച് നീ നിന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ അവരെ സന്തോഷിപ്പിക്കണം. അതിനുതകുന്ന വാക്കുകളെ നീ പറയാവൂ. വഖുല്ലഹു മാ ഖൗലൻ കരീമ, നല്ല നല്ല വാക്കുകൾ പറയണം. വഖ്ഫിദ് ലഹുമാ ജനഹ ദുല്ലി, വിനയമാണ് നിനക്ക് അവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കേണ്ടത്. അവർ പറഞ്ഞതനുസരിച്ച് അവരുടെ മുമ്പിൽ നല്ലവരായി ഏറ്റവും നല്ല വിനീതനായ ഒരു വ്യക്തിത്വമായിക്കൊണ്ട് ജനാഹുദ്ദുല്ല്, കാരുണ്യത്തിന്റെ ആ റഹ്മത്ത്, കാരുണ്യത്തിൽ പൊതിഞ്ഞ വിനയത്തിന്റെ ചിറക് അവർക്ക് എപ്പോഴും വിരിച്ചു കൊടുത്തുകൊണ്ട് ഒരഭയവും സംരക്ഷണവുമാണ് ഉമ്മ ഉപ്പ, ഞാൻ നിങ്ങൾക്കൊരു അപരാധമാവില്ല, ഞാൻ നിങ്ങൾക്കൊരു വേദനയാവില്ല, ഞാൻ നിങ്ങൾക്കൊരു പ്രയാസമാവില്ല, ഞാൻ നിങ്ങളുടെ കണ്ണുകൾ കുളിർപ്പിക്കുന്ന സ്വഭാവമേ എന്നിൽ ഉണ്ടാവുകയുള്ളൂ എന്ന നിലക്ക് എല്ലാ അർത്ഥത്തിലും റഹ്മത്തിൽ പൊതിഞ്ഞ വിനയത്തിന്റെ ചിറക് അവരുടെ മുമ്പിൽ എപ്പോഴും താഴ്ത്തി വിരിച്ചു കൊടുത്തുകൊണ്ട് അതൊക്കെ ചെയ്താലും നിരന്തരം അവരുടെ
ജീവിതകാലത്തും മരണശേഷവും അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് വഖുർ റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ, മരിച്ചാലും ഒടുങ്ങാത്ത നിലക്കുള്ള അവരോടുള്ള കടമകൾ നിർവഹിച്ചുകൊണ്ട് മരണശേഷവും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ പാപമോചനത്തിനും അതുപോലെ തന്നെ ആയുരാരോഗ്യത്തിനും അതുപോലെ തന്നെ അവർക്ക് തഖ്‌വ വർദ്ധിക്കുവാനും മരണം നന്നായി കിട്ടുവാനും എല്ലാ അർത്ഥത്തിലും പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ മരണശേഷം അവരുടെ ഖബറിൽ സന്തോഷത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് പാപമോചനത്തിന് തേടിക്കൊണ്ട് സ്വർഗലബ്ധിക്ക് തേടിക്കൊണ്ട് നരകവിമോചനത്തിന് തേടിക്കൊണ്ട് അവരുടെ കൂട്ടുകാരെ കാണുമ്പോൾ പോലും സ്നേഹബഹുമാനങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള ജീവിതത്തിൽ അവർ നൽകിയിരുന്ന ഓരോ ഉപദേശങ്ങളെയും ഓരോ കനത്ത കരാറുകളായി കണ്ടുകൊണ്ട് അത് ജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് അതുപോലെ തന്നെ നിരന്തരം അവർ നിലനിർത്തിയിരുന്ന ബന്ധുജനങ്ങളോട് കുടുംബ ബന്ധങ്ങളോട് ആ ഊഷ്മളമായ ബന്ധം സദാ വീണ്ടും നിലനിർത്തിക്കൊണ്ട് എല്ലാം അവർക്ക് നീ ഏറ്റവും വലിയ കടമകൾ നിർവഹിക്കുന്നവനാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് പുണ്യവാൻ, അവരാണ് പുണ്യവാന്മാർ. അതിൻ്റെ രംഗത്ത് അലംഭാവം കാണിച്ചവർ വിജയിക്കില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ബിർറ് പുണ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മേഖലയിൽ പരിമിതമല്ല. ജീവിതത്തിൻ്റെ എ മുതൽ സെഡ് വരെയുള്ള രംഗത്ത് ബിർറ് കൊണ്ട് നിറഞ്ഞാൽ അവരാണ് അല്ലബറാർ. അവർക്കാണ് അവരാണ് സുഖാനുഗ്രഹത്തിന്റെ സ്വർഗങ്ങളിൽ ഉണ്ടാവുക. അവർ എന്തൊരു ആനന്ദമായിരിക്കും, ആശ്വാസമായിരിക്കും, ആഹ്ലാദമായിരിക്കും അവർക്കവിടെ. അത് പറഞ്ഞിട്ട് നമ്മോട് പറഞ്ഞ വാചകം ഞാൻ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മത്സര ബുദ്ധിയുണ്ടോ, ഇതിലൊക്കെയാ കാണിക്കേണ്ടത്. ആവേശവും വീറും വാശിയും ഒക്കെ ഉണ്ടോ, ഈ രംഗത്ത് കാണിക്ക്. ഈ രംഗത്ത് കാണിക്കൂ, എല്ലാ മത്സരങ്ങളും ഈ രംഗത്തേക്ക് മാറ്റിവെക്കൂ. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരലോക കാര്യങ്ങളിൽ കൂടുതൽ ആവേശപൂർവ്വം മുന്നേറുന്ന, ഉന്മേഷപൂർവ്വം മുന്നേറുന്ന, ആത്മാർത്ഥത കൂടുതൽ കൂടുതൽ തിളക്കമുറ്റതാക്കി തീരുമാറ്, കൂടുതൽ കൂടുതൽ തഖ്വയും ഇഖ്ലാസും കൈവരിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും റബ്ബ് സുബ്ഹാനഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. മാരകമായ സർവ്വരോഗങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് പരിപൂർണമായും അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ മുഅ്മിനുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം സന്തോഷത്തിലാക്കും തീർക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.